ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് അപ്പം നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ടാണിത് ഇപ്പോൾ നമ്മൾ പേജ് നമ്പർ ഫിഫ്റ്റി ടു മുതൽ ഓക്കെ പേജ് നമ്പർ ഫിഫ്റ്റി ടു അതുപോലെ തന്നെ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സീറ്റ്സ് ഓക്കെ അപ്പോൾ അത്രയും പോർഷൻസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആംഗിൾ മാത്രമാണ് അതായത് ആംഗിൾസും ഒരു സൈഡും തന്നിട്ട് ട്രയാങ്കിളിൻ്റെ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നിട്ട് നമ്മൾ ട്രെയാങ്കിൾ വരയ്ക്കാനും ആ സൈഡ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് ഈ പോർഷനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു സൈഡും അതുപോലെ തന്നെ ആ സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന അല്ലെങ്കിൽ ആ സൈഡിൻ്റെ രണ്ട് എൻസിലും വരുന്ന ആംഗിൾസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം അല്ലെങ്കിൽ പല രീതിയിലുള്ള ട്രയാങ്കിൾസ് എങ്ങനെ വരയ്ക്കാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പോർഷനകത്ത് ഇപ്പം നമ്മൾ പാര ലൈൻസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ അത് രണ്ട് ലൈൻസ് പാറൽ ആകുമ്പം അവിടെ സെയിം ആംഗിൾ ആയിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവില് ഒരു ഇമേജ് ഉണ്ട് അതുപോലെ തന്നെ പേജ് നമ്പർ ഫിഫ്റ്റി സിക്സിൽ നമുക്ക് രണ്ട് രണ്ട് ട്രയാങ്കിൾസ് ഒരു ഫിഗേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളോട് വരയ്ക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടുമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എത്ര ഡിഗ്രിയാണ് എടുത്തത് സെവൻറ്റി ഡിഗ്രി ഓക്കെ അപ്പോൾ സെവൻറ്റി ഡിഗ്രി കിട്ടി അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ വരച്ചു അല്ലേ അപ്പം നമ്മളിവിടെ പഠിച്ചത് എന്താണ് രണ്ട് സൈഡ് രണ്ട് രിളും ഒരു സൈഡും തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ രണ്ട് ആംഗിളും അതിൻ്റെ ഇടയിൽ അതിൻ്റെ ആ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു പിന്നെ ട്രയാങ്കിൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് മൂന്ന് ആങ്കിൾസോടെ കൂട്ടുമ്പോൾ ഉള്ള സം സമ്മത്രയാണ് നമ്മൾ പഠിച്ചത് പാല ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ ആ ഈ ആംഗിൾസ് ഈ ഫിഫ്റ്റി സെവൻറ്റി പിന്നെ ഇവിടുത്തെ ആംഗിളോടെ കൂട്ടുമ്പം വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കണം കിട്ടുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കിപ്പം ഇവിടെ ഒരെണ്ണം മിസ്സിങ് ആയിരുന്നെങ്കിൽ ഇപ്പം ഇത് അറുപത് ഡിഗ്രി അല്ലേ വരുന്നത് ഓക്കെ ആ ഇപ്പം ഈ അറുപത് ഡിഗ്രി ഇപ്പം ഇത് രണ്ടും മാത്രം തന്നു സിക്സ്റ്റി ഡിഗ്രിയും സെവൻറ്റി ഡിഗ്രിയും ഇത് സിറ്റ്സ് സെൻറ്റിമീറ്ററും തന്നിട്ട് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇത് തന്നെ വരയ്ക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്താൽ മതി ഇതുകൂടെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ സിറ്റ്സ് വരച്ചിട്ട് ഈ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ ട്രൈ ആംഗിൾ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ഫിഗർ തന്നിട്ടുണ്ട് എന്നിട്ട് ആ ഫിഗർ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇപ്പം ഈ ഒരു നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഫിഗറല്ലേ ഈ ഫിഗറിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു അതായത് ഇത് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഇത് സിക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ഒരു ഫോർ സെൻറ്റിമീറ്ററും കൂടെ അപ്പോൾ സിക്സിൻ്റെ കൂടെ ഫോർ കൂട്ടുമ്പോൾ ടെൻ ആകും അല്ലേ ഓക്കെ അപ്പോൾ ടെൻ വരെ നമ്മൾ വരച്ചു അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്ററാണ് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഇത് സിക്സും ഇത് ഫോറും ഇനി നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന ആംഗിളും ഫിഫ്റ്റി ഡിഗ്രിയാണ് ഇത് സെവൻറ്റി ഡിഗ്രിയാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ടീച്ചർ കാണിച്ചു തരാം ഇപ്പം നമ്മളിവിടെ ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് പ്രൊട്രാക്ടറിൻ്റെ ആ പോയിൻ്റ് വെച്ചു എന്നിട്ട് ലൈൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അതിന് ശേഷം എത്ര ഇങ്ങോട്ടാണ് ലൈൻ സോ നമ്മളിവിടെ സീറോ ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി അപ്പോൾ ഇവിടെ ഫിഫ്റ്റിയിൽ വെച്ചു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് സെവൻറ്റി ഡിഗ്രി ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ പോയിൻറ്റിൽ ഇവിടുത്തെ പോയിന്റിൽ കൊണ്ടുവന്ന് പ്രൊട്രാക്ടർ വെച്ചു അതിന് ശേഷം സെവൻറ്റി ഡിഗ്രി ഇവിടുന്ന് ആണ് സീറോ ടെൻ ട്വൻറ്റി അങ്ങനെ സെവൻറ്റി ഇതാണ് അപ്പോൾ ഈ പോയിൻറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കും ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കും അത് ഇവിടെ വരെ വരച്ചാൽ മതി ഇത് എക്സ്ട്രാ ഇത് വേണ്ട കേട്ടോ നമ്മൾ നീട്ടി വരച്ചത് കൊണ്ടാണ് അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ് വന്നത് ഫിഫ്റ്റി ഡിഗ്രി ഇത് സെവൻറ്റി ഡിഗ്രി ഓക്കെ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫിഗർ ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് സൈഡ്സ് ഓഫ് ദ ന്യൂ ട്രയാംഗിളർ പാർലൽ ടു ദ സൈഡ്സ് ഓഫ് ദി ഫസ്റ്റ് ട്രയാംഗിൾ അല്ലേ അപ്പോൾ ഇത് പാർലൽ ആകാൻ കാരണം എന്താണ് നമ്മൾ പഠിച്ച ഒരു ചാപ്റ്ററായിട്ട് അതായത് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുകയാണ് എന്താ വെച്ചാൽ ഇത് കണ്ടോ ഈ ലൈനും അതുപോലെ തന്നെ അല്ലെങ്കിൽ കാണിച്ചുതരാം ഈ ടു രണ്ട് ലൈൻസും പാർലലാണ് കാരണം എന്താണ് പാർലൽ ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ സ്ലാൻഡ് സെയിം ആയിരിക്കും അല്ലെങ്കിൽ അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിള് സെയിം ആയിരിക്കും അല്ലേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രീൻ ഗ്രീൻ പെൻ ഇരിക്കുന്നതിൻ്റെ ഇവിടെ ഫിഫ്റ്റി ഡിഗ്രിയാണ് യെല്ലോ പെൻ ഇരിക്കുന്നതിൻ്റെ ഇവിടെ ഫിഫ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ അത് രണ്ട് പാർലലാണ് അതുപോലെ തന്നെ ഇതെടുത്താലോ ഇത് ഇതിൻ്റെ ഇവിടുത്തെ ആംഗിൾ സെവൻറ്റി ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ സെവൻറ്റി ഡിഗ്രിയാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് സൈഡ്സും പാർലലാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പുതുതായിട്ട് വരച്ച ട്രയാങ്കിളിൻ്റെ സൈഡ്സും പഴയ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സും പാർലൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഇനി ഇതിന് ശേഷം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു ഫിഗറും കൂടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇപ്പോൾ ഇത് സിക്സ് അല്ലേ ഇത് ഫോറ് ഇനി ടു ഇനി വണ് എന്ന് പറഞ്ഞ് നമുക്കിത് നീട്ടിപ്പോയിട്ട് ഇങ്ങനെ ഫിഫ്റ്റി ഡിഗ്രി തന്നെ വന്ന് ഒരു ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ തന്നെത്താൻ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് എങ്ങനെ വരും ഇതിനെ നമ്മൾ കുറച്ചും നീട്ടും അതായത് ഇപ്പം ഇത് അല്ലേ വന്നത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒരു ടൂം കൂടെയും കൂട്ടും അതായത് ഓരോന്നിനും രണ്ട് സെൻറ്റിമീറ്റർ രണ്ടര സെൻറ്റിമീറ്റർ കുറവ് വീതം വരും ഇപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഫോ ഇവിടെ ഫോർ ഉണ്ടായിരുന്നു ഇനി അടുത്തത് ടു സെൻറ്റിമീറ്റർ എടുത്തു ഓക്കെ ഇപ്പം ടു സെൻ്റിമീറ്റർ എടുത്തിട്ട് അപ്പോൾ ഇത് ടു സെൻറ്റിമീറ്റർ ആയി ഇനി എന്നാ ചെയ്യണം ഇനി ഇതിനകത്ത് ഫിഫ്റ്റി ഡിഗ്രി ഈ സൈഡിൽ നിന്ന് ഫിഫ്റ്റി ഡിഗ്രി അതായത് ഈ വരയ്ക്കുന്നതെല്ലാം എല്ലാം പാർലലായിട്ട് വരും ഓക്കെ ഇവിടെ നിന്ന് ഫിഫ്റ്റി ഡിഗ്രി എടുത്തു ഇവിടുന്ന് ഫിഫ്റ്റി ഡിഗ്രി എടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു ഇനി ഇവിടുന്ന് സെവൻ്റി ഡിഗ്രിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് സെവൻറ്റി ഡിഗ്രി ഓക്കെ സെവൻറ്റി ഡിഗ്രി വരുമ്പോൾ ഈ സൈഡിൽ നിന്ന് വരും കാരണം ഇങ്ങോട്ടാണ് ലൈൻ ഉള്ളത് അപ്പോൾ സെവൻറ്റി ഡിഗ്രി ഇതാണ് സെവൻറ്റി ഡിഗ്രി വരുന്നത് അപ്പോൾ ഇത് വരും സെവൻറ്റി ഡിഗ്രി ഓക്കെ അപ്പം നോക്കിയേ ഇത് ഫിഫ്റ്റി ഡിഗ്രി വന്നു ഇത് സെവൻറ്റി ഡിഗ്രി വന്നു ഇനി അതുപോലെ തന്നെ ഇപ്പോൾ വൺ സെൻറ്റിമീറ്റർ എടുത്തിട്ടല്ലേ നമ്മൾ ചെയ്തത് സോറി ടു സെൻറ്റിമീറ്റർ അല്ലേ എടുത്തത് ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ചെറുതായിട്ട് വരാം അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു വൺ സെൻറ്റിമീറ്റർ എടുത്തു വൺ സെൻറ്റിമീറ്ററും കൂടെ അപ്പോൾ വൺ സെൻറ്റിമീറ്ററും കൂടെ എടുക്കുവാണെങ്കിൽ എങ്ങനെ വരും ഓക്കെ വൺ സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് ഈ വൺ സെൻറ്റിമീറ്ററിനും ഈ ലെഫ്റ്റ് സൈഡിൽ എന്തെടുക്കും നമ്മൾ ഫിഫ്റ്റി ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി ഇവിടെ വരുമ്പം ഏകദേശം ഈ പോയിന്റിൽ വരും പുറത്തേക്കാണ് അപ്പം നമ്മളിവിടെ ഇനി സെവൻറ്റി ഡിഗ്രി എടുക്കണം സെവൻറ്റി ഡിഗ്രി എവിടെ വരുന്നത് സെവൻ്റി ഡിഗ്രി ഇവിടെ വരുന്നത് അപ്പം നമ്മളിവിടെ നിങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കും ഇങ്ങനെ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഓരോ ട്രയാങ്കിൾസിലെയും ഓരോ സൈഡ്സും ഇപ്പഴുത് ഫിഫ്റ്റി ഡിഗ്രി ഇത് സെവൻ്റി ഡിഗ്രി ഇനി നോക്കിയേ ഈ സൈഡ്സ് എല്ലാം അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസും പാർലലാണ് അതുപോലെ തന്നെ അതിനോട് പാർലലാണ് അടുത്ത ട്രയാങ്കിളിൻ്റെ ആ സൈഡിലെ ലൈന് ഇത് പാർലലാണ് കാരണം എല്ലാം ഫിഫ്റ്റി ഡിഗ്രി ഇതാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ സെവൻറ്റി ഡിഗ്രി ഇവിടെ സെവൻറ്റി ഡിഗ്രി ഇവിടെ സെവൻറ്റി ഡിഗ്രി ഇവിടെ സെവൻറ്റി ഡിഗ്രി ഇനിയും നമ്മൾ വരച്ച് പോയാൽ അങ്ങനെ തന്നെ ഇരിക്കും എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവില് ഒരു ഗ്രീനും യെല്ലോയും കളറുള്ള ഫിഗർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇതേപോലത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ട്രയാങ്കിൾസ് വരുന്നുണ്ട് നമ്മളിവിടെ ടു ത്രീ ഫോർ വരെ ആയിട്ടുള്ളൂ അപ്പോൾ മൂന്ന് ട്രയാങ്കിൾസോടെ നിങ്ങൾക്ക് വരയ്ക്കാം അപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇവിടെ ഒരു എയ്റ്റും പിന്നെ ഒരു ടെന്നേലും തുടങ്ങിയാൽ മതി മനസ്സിലായോ അതായത് ഇവിടെ സിക്സ് സെൻറ്റിമീറ്റർ എടുത്ത സ്ഥാനത്ത് അടുത്തത് ഇവിടെ എയിറ്റ് സെൻറ്റിമീറ്റർ എടുക്കണം അപ്പോൾ കുറച്ചും ബിഗ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരും പിന്നെ ടെൻ എടുക്കുമ്പം കുറച്ചും ബിഗ് ആയിട്ട് വരും അങ്ങനെ നമ്മൾ വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ എല്ലാ വെർട്ടക്സുകളിലും വരത്തക്ക രീതിയിൽ ഓക്കെ ഇങ്ങനെ വര വരത്തക്ക രീതിയിൽ ഒരു ലൈനും കൂടെ ഇങ്ങോട്ട് വരയ്ക്കും അപ്പോൾ അങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പേജ് നമ്പർ ഫിഫ്റ്റി ഫൈവില് തന്നിരിക്കുന്ന ട്രയാങ്കിൾ നമുക്ക് ട്രയാങ്കിൾ അല്ല ഒരു ബിഗ് ട്രയാങ്കിളിനകത്ത് കുറേ സ്മോൾ ട്രയാങ്കിൾസ് ആണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ പാർലലാണ് അപ്പോൾ അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഫിഗർ അവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിനി അടുത്തൊരു ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഒരു ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ്സ് സെൻറ്റിമീറ്റർ നീളവും പിന്നെ രണ്ടെണ്ണം തേർട്ടി ഡിഗ്രി വീതമാണ് തന്നിരിക്കുന്നത് സിറ്റ്സ് സെൻറ്റിമീറ്ററും പിന്നെ ഡിഗ്രി ഇതാണ് ീറ്റർ ഇനി നമ്മൾ തേർട്ടി ഡിഗ്രി വീതം ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എടുക്കണം തേർട്ടി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഡിഗ്രിക്കുള്ള ലൈൻ വരച്ചു ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നും എന്ത് വരയ്ക്കണം തേർട്ടി ഡിഗ്രിന്ന് ഉള്ളത് വരയ്ക്കണം ഇനി അപ്പോൾ ഇവിടെ നമുക്ക് തേർട്ടി ഇവിടെ കിട്ടും അപ്പോൾ അതിലേക്ക് പറഞ്ഞ പോലെ നമ്മൾ പോയിൻ്റ് വരയ്ക്കാം അപ്പോൾ അവിടെ വരാന് വരയ്ക്കേണ്ട കാര്യമില്ല നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ നിന്ന് തീരുന്നത് നമുക്ക് ബാക്കിയുള്ള ഭാഗം തുടച്ച് കളയാം ഇപ്പം ഇതെന്താണ് ഇത് തേർട്ടി ഡിഗ്രി ഇതും തേർട്ടി ഡിഗ്രി ഇത് സിറ്റ്സ് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബൈ ജോയിനിങ് ത്രീ ഓഫ് ദം വി ഹാവ് ആൻ ഇക്വിലാറ്ററിൽ ട്രയാങ്കിൾ അപ്പോൾ ഇതുപോലത്തെ മൂന്നെണ്ണം ജോയിൻ ചെയ്താൽ നമുക്കൊരു ഇക്വീലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ഇക്വിലാറ്റർ ട്രയാങ്കിൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ മൂന്നെണ്ണം ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ മൂന്നെണ്ണം ജോയിൻ ചെയ്യുമ്പോൾ ഇക്വിലായിട്ടുള്ള ട്രയാങ്കിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്വിലാറ്റൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ സിറ്റ്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടുത്തതും സിറ്റ്സ് സെൻ്റി അതായത് സെയിം ലെങ്ത് സെയിം എന്ത് വരണം സൈഡുകൾ വരണം ത്രീ സൈഡ്സും സെയിം ആയാൽ മാത്രമേ മാത്രമേക്ക് ഒരാട്ടിൽ ട്രയങ്ങളാവത്തുള്ളൂ അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ അപ്പം നമുക്കതിന് വേണ്ടി ടീച്ചർ ഇവിടുന്ന് ഇവിടുന്ന് ജസ്റ്റ് തേർട്ടി ഡിഗ്രി എടുത്തു ഇപ്പം ഇവിടെയാണ് അപ്പം തേർട്ടി ഡിഗ്രി എടുത്തിട്ട് നമ്മൾ വരച്ചു തേർട്ടി ഡിഗ്രി എടുത്തിട്ട് ിലട്ടിൽ ട്രാങ്കിൾ ആണ് വരണ്ടത് ഇതാണ് തേർട്ടി ഡിഗ്രി ഓക്കെ അപ്പം ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പോൾ തേർട്ടി ആണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് ഇനി ഇത് സിക്സ് ആണ് വരച്ചത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ജോയിൻ ചെയ്താലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് നടന്ന് നോക്കിയാലോ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആയങ്കിള് അത് തേർട്ടി ആയാലല്ലേ ഉള്ളൂ നമ്മൾ ആദ്യം വരച്ച ട്രാങ്കിള് തന്നെ ആവത്തുള്ളൂ എസ് അത് കറക്റ്റ് തേർട്ടി ഡിഗ്രി ആണ് വരുന്നത് അപ്പോൾ ഇത് തേർട്ടി ഡിഗ്രി വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ച അതേ ട്രയാങ്കിൾ ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി എന്നാ ചെയ്താൽ മതി ഇനി നമുക്ക് ഇവിടെ നിന്നും തേർട്ടി ഡിഗ്രി എടുക്കണം അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തേർട്ടി ഡിഗ്രി ഈ പോയിൻറ്റിൽ നിന്ന് എടുക്കുമ്പം ഇവിടെ ആയിട്ടാണ് വരുന്നത് തേർട്ടി ഡിഗ്രി ഓക്കെ അപ്പോൾ ആ തേർട്ടി ഡിഗ്രി വരത്തക്ക രീതിയിൽ നമ്മൾ സിറ്റ്സ് എടുക്കുമ്പോൾ ഇതേപോലെ ഒരു ലൈനാണ് വരുന്നത് എസ് അപ്പോൾ ഇത് തേർട്ടി ഡിഗ്രി ഇത് സിക്സ് സെൻറ്റിമീറ്റർ ദെൻ ഇതും തേർട്ടി ഡിഗ്രി അപ്പം നോക്കിയേ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ അതുപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് നമ്മളിവിടെയും ലെഫ്റ്റ് സൈഡിലും ഈ റൈറ്റ് സൈഡിലും ആയിട്ട് നമ്മൾ വരച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് ആ നമുക്ക് ഈ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ കിട്ടി അപ്പോൾ സിക്സ് സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ കിട്ടി അതുപോലെ തന്നെ ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഓൾ ആംഗിൾസും എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ ഇത് സിക്സ്റ്റി ഡിഗ്രി ഇത് സിക്സ്റ്റി ഡിഗ്രി ഇതും സിക്സ്റ്റി ഡിഗ്രി അങ്ങനെ ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രി നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ ഫോർ ഫിഫ്റ്റി സിക്സിൽ രണ്ട് ഇമേജസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് ഇമേജസും നമുക്ക് നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം അപ്പം ക്യാൻ യു ഡ്രോ ദീസ് പിക്ചേഴ്സ് ബൈ ജോയിനിങ് മോർ ആൻഡ് മോർ സ്മോൾ ട്രയാങ്കിൾസ് ലൈക്ക് ദിസ് അപ്പം ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഫിഗർ വരച്ചിരിക്കുന്നത് അപ്പം നമുക്കത് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്കത് വരയ്ക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ഒരു സിറ്റ്സ് സെൻറ്റിമീറ്റർ വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കാം സിക്സ് സെൻറ്റിമീറ്റർ വ സിറ്റ് സൈഡ് വരുന്ന ഒരു ഇക്വലായിട്ടുള്ള ട്രയാങ്കിള് നമുക്കൊന്ന് വരച്ച് നോക്കാം അപ്പോൾ സിക്സ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ സിക്സ് സെൻറ്റിമീറ്റർ എടുത്തു നമ്മൾ ആദ്യ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു നമ്മളതിനെ ടു ഇങ്ങനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കി എന്ന് വെച്ചാൽ ടീച്ചർ ഇവിടെ ടു ഫോറിൻ്റെ അവിടെ മാർക്ക് ചെയ്തു സിക്സ് സെൻറ്റിമീറ്റർ ഉള്ള ഈ ട്രയാങ്കിളിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കി അതെങ്ങനെയാണ് ടു സെൻറ്റിമീറ്റർ ഓരോ ടു സെൻറ്റിമീറ്റർ കഴിഞ്ഞപ്പോഴും ഒരു ഡോട്ട് ഇട്ടു ഇനി നമുക്കടുത്തത് ഈ സിറ്റ് സെൻറ്റിമീറ്റർ വരുന്ന ഒരു ആർക്ക് രണ്ട് ആർക്ക് വരച്ച് നമുക്ക് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ നമുക്ക് സിറ്റ് സെൻറ്റിമീറ്റർ എടുക്കണം സിറ്റ് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു അടുത്ത പോയിന്റിൽ നിന്ന് അടുത്ത ആർക്ക് വരച്ചു എന്നിട്ട് നമുക്ക് ഇത് കൂട്ടി വരയ്ക്കാം കൂട്ടി വരയ്ക്കുമ്പോൾ അറിയാം നമുക്കത് കറക്റ്റ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ലൈനിലും നമുക്ക് നേരത്തെ പോലെ ടൂവിലും ഫോറിലും മാർക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മളിവിടെ നമ്മൾ കറക്റ്റ് ഒരു കൂലാറ്ററിൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് സിക്സ് സെൻറ്റിമീറ്റർ എടുത്തു എന്നിട്ട് അതിൻ്റെ ഓരോ ടു സെൻറ്റിമീറ്ററിലും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടു എന്നിട്ട് നമുക്ക് ഫിഗറിൽ വരുന്ന ഫിഗർ ആ തന്നിരിക്കുന്ന ഫിഗർ പോലെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് അപ്പോൾ വേണ്ടി നമ്മൾ ഫസ്റ്റ് നമുക്കിതിനകത്തൊരു ഹെഡ്സഗൺ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഹെഡ് സഗൻ നമുക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ രണ്ട് പോയിൻറ്റ്സ് അതുപോലെ തന്നെ ഈ രണ്ട് പോയിൻറ്റ്സ് പിന്നെ ഈ രണ്ട് പോയിൻസ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ നമുക്കിവിടെ ഒരു വൺ ടു ത്രീ ഫോർ സിറ്റ്സ് ഒരു സിറ്റ്സ് സൈഡുള്ളൊരു ഒരു 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 ഹെഡ് സെഗൻ പോലെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതിലിനകത്തുനിന്ന് ഇനിയുള്ളത് ശ്രദ്ധിച്ചോണം ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഒരു മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പോവാണ് അപ്പം ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ചെയ്ത് കാണിക്കാം അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇത്രയും വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഇത്ര ഷെയ്ഡ് ചെയ്തതാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഈ സെൻട്രിൽ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സുകൾ തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പെൻസിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഒത്തിരി കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് തുടച്ചിട്ടാണേലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും അതായത് ഈ ഹെറ്റ്സ് ഉണ്ട് ഈ ഔട്ടർ റെഡ് കളറിലെ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു എന്ത് വന്നിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ ഒരു എല്ലോ പാർട്ട് ട്രയാങ്കിൾ വന്നിട്ടുണ്ട് ആ ട്രയാങ്കിൾ നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം അപ്പോൾ ആ ട്രയാങ്കിൾ വരയ്ക്കാന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ എല്ലാ വശങ്ങളും സെയിം ആണ് അപ്പോൾ എല്ലാ വശങ്ങളും സെയിം എല്ലാ വശങ്ങളും അല്ല നമ്മളിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നതും ഇവിടെ വെച്ച് ഇങ്ങോട്ട് വരയ്ക്കുന്നതും ആണ് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് അതിൻ്റെ അളവ് ഇപ്പം നമുക്കിവിടെ എടുക്കുമ്പം ഇപ്പം ഇതിൻ്റെ ഈ ഒരു സെൻടറിൽ നിന്ന് ഇവിടെ വരെയുള്ള നീളം എത്രയായിരിക്കും ആ നീളത്തിൻ്റെ പകുതി എടുക്കാം നമുക്ക് അതായത് സെൻടറിൽ നിന്ന് ഈ ഹെഡ് ഹെഡ്സോൻ്റെ ഓരോ വെർട്ടിലേക്കും ഉള്ള നീളത്തിൻ്റെ പകുതി എടുക്കാം അപ്പോൾ ഇത് ഇതെത്രയാണെന്ന് നമുക്ക് നോക്കാം ഇത് നോക്കിക്കഴിഞ്ഞപ്പം ടു ആണ് കിട്ടിയത് സോ നമ്മൾ വണ് എടുക്കുവാണ് വണ്ണാണ് നമ്മൾ റെക്ടാ ട്രയാംഗിള് ബാക്കി വരയ്ക്കാനായിട്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിങ്ങനെ കുത്തി വണ്ണെടുത്തു ഇവിടെ അരച്ച് ആർക്ക് വരച്ചു ദെൻ ഇവിടെ ആർക്ക് വരച്ചു അതുപോലെ നമുക്ക് എല്ലായിടത്തും നിന്ന് എല്ലാ ട്രയാങ്കിളിനകത്തും ഇതേപോലെ ആർക്ക് വരയ്ക്കും മാർക്കുകൾ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ മാർക്കുകൾ തമ്മിൽ കറക്റ്റായിട്ട് നമ്മളിവിടെ നിങ്ങോട്ട് അത് വേണമെങ്കിൽ നമുക്ക് പേന വെച്ചിട്ടാണെങ്കിൽ വരയ്ക്കാം ഓക്കെ ഇപ്പം നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പോർഷൻ്റെ കളർ എന്താണ് നമുക്ക് ഓരോന്നും അങ്ങ് ഫിൽ ചെയ്ത് പോയാൽ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ടാണ് ഓരോന്നും കഴിയുമ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത് ഇല്ലേ നമുക്ക് അവസാനം കൺഫ്യൂഷൻ ആവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതാണ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ആ ഒരു പോർഷൻ ഒക്കെ വന്നാൽ നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ സ്കെച്ച് ഉപയോഗിക്കുന്നതിന് നല്ലത് ക്രയോൺസ് തന്നെയായിരിക്കും കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേജ് ഉപയോഗിച്ച് അതിൻ്റെ തൊട്ടടുത്ത പേജ് വരുമ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയൊക്കെ വരും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻട്രി കൂടെ ഇതിലേക്ക് നമ്മൾ ഓരോ ലൈൻസ് വരയ്ക്കും ഇങ്ങനെ ഒന്നും വരയ്ക്കും ഇവിടെ നമ്മൾ നമ്മൾച്ചു ഇങ്ങോട്ട് വരച്ചുരച്ചു ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല കേട്ടോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫിഗർ ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല കാരണം ഇതിൻ്റത് ഷെയ്ഡിങ്ങിലാണ് ഇനി ബാക്കി നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കാൻ പോകുന്നത് ഇത് വരച്ച് കഴിയുമ്പോൾ ഒരു ത്രീ ഡി എഫക്ട് വരണം അപ്പം നല്ല ആയിട്ട് വരയ്ക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം കാണിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ടീച്ചർ ഈ ടോപ്പിലുള്ള ഫുള്ള് ഇത് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കൊടുത്തു ഇനി അടുത്തത് ഇപ്പോഴത്തെ സൈഡിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ആദ്യത്തെ മേലത്തെ ഭാഗം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് യെല്ലോ വന്നിട്ടുണ്ട് ബ്ലൂവും ഇതും വന്നു ഓക്കെ അപ്പം നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഏകദേശം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറ് കളറിന് കുറച്ച് ഷെയ്ഡ് വ്യത്യാസമുണ്ട് എന്നാലും ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ ഓരോ മെഷർമെൻറ്റുകളും കറക്റ്റായിട്ട് എടുത്ത് വരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലേ ഉള്ളൂ ഈ ഫിഗർ നമുക്ക് 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 ആ രീതിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ യെല്ലോ കളറിലുള്ള ട്രയാങ്കിൾ എടുത്തത് വൺ സെൻറ്റിമീറ്ററിലായിരുന്നു അത് ചെറിയ ചെറിയ വൺ സെൻറ്റിമീറ്ററിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് വരയ്ക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം അത് ശരിയാകാതെ വരുമ്പോഴാണ് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഈ ഒരു ഷേപ്പിന് വ്യത്യാസം വരുന്നത് ഇപ്പം കറക്റ്റ് ഒരു സ്ക്വയർ പോലെയൊക്കെ വരാവുന്നതൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നത് ഈ ട്രയാങ്കിൾ വരയ്ക്കുമ്പം നമുക്ക് അളവിന് മിസ്റ്റേക്ക് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം അടുത്ത ഫിഗറിനും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യമൊരു ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കണം അപ്പോൾ ആദ്യത്തെ പ്രോസസ്സെല്ലാം കറക്റ്റാണ് ആണ് പക്ഷേ ഇത് എളുപ്പമാണ് കാരണം ഈ ഫിഗർ ഉണ്ടെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് അടുത്ത ഫിഗറിലേക്ക് പോകാൻ നമുക്ക് സിമ്പിളാണ് കാരണം ഇത് തന്നെ ഇതിനകത്ത് എന്ത് വരുന്നു ഈ നടുക്കത്തെ പാർട്ടീഷനൊന്നുമില്ല ഇതിന് ഫുള്ള് ബ്ലൂ കളർ വരുന്നു അത്രയേ ഉള്ളൂ ഇതിന് ഫുൾ ബ്ലൂ ഷെയ്ഡ് അയച്ച് അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് നോക്കിയാലോ ഓക്കെ അപ്പോൾ ടീച്ചർ ആ വരച്ച ഫിഗറിൽ തന്നെ ഒന്ന് എല്ലാം ബ്ലൂ ഷെയ്ഡാക്കുക ഓക്കെ നമ്മളിതിൻ്റെ ഇടയ്ക്കൂടെ ഈ ലൈൻസ് വരച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ലൈൻസ് തോന്നുന്നത് അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതിനകത്ത് ഇങ്ങനത്തെ ലൈൻസ് ഇല്ല ഓക്കെ അത് പെൻസിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കത് റബ്ബ് ചെയ്ത് കളയാം ഇതിപ്പം മാർക്കർ വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് കളയാൻ പറ്റില്ല പക്ഷേ ഇവിടെ നോക്കിക്കേ ഇപ്പം ഇത് നമ്മുടെ അടുത്ത ഫിഗറായി അതായത് നമ്മുടെ ഫിഫ്റ്റി സിക്സിലെ ആദ്യത്തെ ഫിഗർ നമ്മൾ വരച്ചു ആ ഫിഗറിനകത്ത് ആ പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നതൊക്കെ മാറ്റി അതിന് ഫുള്ളായിട്ടും ബ്ലൂ കളർ അടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ ജോമെട്രിക്കൽ ഫിഗർ മാറി അല്ലേ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ബാക്കി എല്ലാം അതേപടി ചെയ്താൽ മതി ഷെയ്ഡിങ്ങിൽ മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ ടീച്ചറിന് ഇവിടെ ഈ നടുക്കത്തെ ഈ ലൈൻസ് റബ്ബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ നമുക്കത് സെയിം ഷെയ്ഡിൽ തന്നെ വരും ഓക്കെ അപ്പം നമ്മൾ ആ നടുക്കത്തെ ലൈൻസ് ഒക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഫിഗർ തന്നെ കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് ചെറിയ സ്കെയിലാണെങ്കിലും കറക്റ്റ് ചെറിയ ചെറിയ മില്ലിമീറ്റേഴ്സ് തന്നെ അതുപോലും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വരച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് രസം തോന്നും ഇല്ലെങ്കിലാണ് നമ്മൾ എത്ര വരച്ചാലും ശരിയാകാതെയൊക്കെ വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം രണ്ട് ആംഗിൾസും ഒരു സൈഡും തന്നിട്ട് നമ്മളോട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഏത് ഫിഗേഴ്സ് വരയ്ക്കാൻ പറഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ വരയ്ക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഒരു എന്താ ഒരു 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 പോർഷനും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ഡ്രോയിങ്സൊക്കെ ചെയ്ത് ബുക്കൊക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യൂ